ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ആൻറ്റിക് ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ബോട്ടിലാണ്. അതിനാദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ടിഷ്യൂ പേപ്പറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻറ്റിക് ബോട്ടിൽ ഏതൊരു ബോട്ടിൽ ചെയ്തെടുക്കുന്ന സമയത്തും നമ്മൾ ആദ്യം ടിഷ്യൂ പേപ്പർ നമ്മൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1:2 റേഷ്യോയിൽ വാട്ടറും ഗ്ലൂവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു മിശ്രിതം നമ്മൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ 2-3 ലെയറായിട്ട് ടിഷ്യൂ പേപ്പർ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കും. അപ്പോൾ ബോട്ടിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ബാക്കി വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോട്ടിലേക്ക് ഒരു വള്ളീൻ്റെ രൂപത്തിൽ ജൂഡ് ത്രെഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് വള്ളി ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആ ഒരു ബോട്ടിൽ ചുറ്റി പടഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള ഒരു വള്ളിയാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നേരെയുള്ള വള്ളിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ബോട്ടിൽ 4 ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ വള്ളി ചുറ്റി നിൽക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ബീഡ്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരു മുന്തിരിക്കൊല തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തിട്ട് ഒരു മുന്തിരിക്കൊലേൻ്റെ രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ലീഫിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒലീവിൻ്റെ സീഡാണ്. അപ്പോൾ ഒലീവ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വള്ളികളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുന്തിരി വള്ളിയിലൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ടുള്ള എക്സ്ട്രാ വള്ളികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിലുള്ള വള്ളികളൊക്കെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലെ 4 വശത്തും ഇതേ സെയിം രീതിയിൽ തന്നെ വള്ളിയും മുന്തിരിയും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളറാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പേസ് പോലും വിടാതെ എല്ലാ ഏരിയയിലും നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അക്രിലിക് കളർ അടിച്ചെടുക്കുന്ന സമയത്ത് ആകെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ എല്ലാ ഏരിയയിലും കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. നമുക്ക് വൈറ്റ് കളർ എവിടെയും കാണാത്ത രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ മുന്തിരികൾക്കാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. മുന്തിരിക്ക് ഞാൻ ആദ്യം തന്നെ ഇവിടെ റെഡ് അക്രിലിക് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ലീഫിന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ലീഫിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാവ് ഗ്രീനാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നോർമൽ അക്രിലിക് കളർ അടിച്ചു കൊടുത്തതിന് ശേഷം അതിനെ ആൻറ്റിക് ലുക്കാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ് പേൾ മെറ്റാലിക് കളറൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതന്നെ അടിച്ചു കൊടുത്താൽ മതി ഡയറക്റ്റായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ കളേഴ്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. എൻ്റെ കയ്യിൽ പിങ്കും ബ്ലൂവും യെല്ലോയും ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ഈ ഒരു ബോട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ റെഡും സാവ് ഗ്രീനും തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഗോൾഡ് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് നമ്മൾ ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. മാത്രമല്ല നമ്മൾ കളർ ഫില്ല് ചെയ്തതിന് ശേഷം അത് ഡയറക്റ്റായിട്ട് നമ്മൾ ബോട്ടിലിൽ അടിച്ചു കൊടുക്കാതെ എന്തെങ്കിലും ഒരു പ്രതലത്തിൽ ആദ്യം അടിച്ചതിന് ശേഷം അത് ബാക്കിയുള്ളത് നമ്മൾ ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ലീഫിനും നമ്മളെ മുന്തിരിക്കും ഒക്കെ നമ്മൾ ഗോൾഡൻ കളർ പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വള്ളിക്കാണ് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഗ്രീൻ പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വള്ളിയൊക്കെ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബോട്ടിൽ എവിടെയൊക്കെയാണോ വള്ളി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഏരിയയിലൊക്കെ നമ്മൾ പേൾ മെറ്റാലിക് ഗ്രീൻ കളർ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഏരിയയിലും നമ്മൾ ഗോൾഡ് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ആൻറ്റിക് ലുക്കായി കിട്ടുള്ളൂ.
അതിനുശേഷം നമ്മൾ ബോട്ടിലെ ടോപ്പ് ഏരിയയിലായിട്ട് കുറച്ച് റോപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ആ റോപ്പിന് നമ്മൾ ഡയറക്റ്റായിട്ട് ഗോൾഡ് പോളിമെറ്റാലിക് കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നമ്പർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.